നമ്മുടെ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്നായ ഈ പറക്കുന്തളികി എന്ന സിനിമയുടെ അറിയാത്ത കഥകളാണ് ഇന്നത്തെ ഫ്ലാഷ് ബാക്കിൽ. വെൽക്കം ടു ഫ്ലാഷ് ബാക്ക്. തിരുവനന്തപുരത്തുള്ള ഒരു സുഹൃത്ത് സംവിധായകൻ താഹയോട് ഒരു സിനിമാ കഥ പറഞ്ഞു. പക്ഷേ കഥ കേട്ട താഹയ്ക്ക് കഥ ഫുള്ളി ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ആ കഥയിലെ ഒരു എലമെൻ്റ്, ബസ്സിൽ താമസിക്കുന്ന ഒരാൾ, ആ ഭാഗം മാത്രം ഇഷ്ടപ്പെട്ടു. ആ ഭാഗം മാത്രം എഗ്രിമെൻ്റ് എഴുതി താഹ ഇങ്ങോട്ട് വാങ്ങിച്ചു. എന്നാൽ ആ സബ്ജക്റ്റ് വെച്ച് സിനിമയാക്കാനുള്ള ശ്രമം പരാജയപ്പെടുകയായിരുന്നു. മമ്മി സെഞ്ചുറിക്ക് വേണ്ടിയായിരുന്നു എഗ്രിമെൻ്റ് ആദ്യം ഉണ്ടാക്കിയത്. അരിശ്രീ അശോകനെ വെച്ച് ഒരു ദിവസം സിനിമ ഷൂട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നിട്ടും ആ സിനിമ ഉപേക്ഷിച്ചു. അങ്ങനെയിരിക്കെ സംവിധായകൻ താഹയുടെ മറ്റൊരു സുഹൃത്ത് ഹംസ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരികയായിരുന്നു. മറ്റൊരു സബ്ജക്റ്റായിരുന്നു ഇവർ ആദ്യം തിരഞ്ഞെടുത്തിരുന്നത്. അങ്ങനെ ദിലീപിനോട് കഥയും പറഞ്ഞു. പക്ഷേ ദിലീപാണ് പറഞ്ഞത് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ ആ ബസ്സിൽ താമസിക്കുന്ന ഒരാൾ, ആ സബ്ജക്റ്റ് വെച്ച് നമുക്ക് സിനിമ എടുക്കാം. അങ്ങനെ ഒരാഴ്ചയോളം ഇരുന്നാണ് ഇന്നത്തെ കാണുന്ന പറക്കുന്തളികിയുടെ കഥ അവർ ഡെവലപ്പ് ചെയ്തത്. കഥ പൂർത്തിയാക്കിയ ശേഷവും നല്ലൊരു ടൈറ്റിൽ കിട്ടാതെ വിഷമിക്കുകയായിരുന്നു സംവിധായകനും തിരക്കഥാകൃത്തും. ഈ സിനിമയുടെ പ്രൊഡ്യൂസറായ ഹംസ തന്നെയാണ് പറക്കും തളിക എന്ന പേരുമായി ആദ്യം മുന്നോട്ട് വരുന്നത്. ഇരുവരും ഡിസ്കസ് ചെയ്തതിനു ശേഷം ഈ സിനിമയുടെ പേര് പറക്കും തളിക എന്നങ്ങ് ഉറപ്പിച്ചു. അങ്ങനെ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചു. അരിശ്രീ അശോകനെയും ദിലീപിനെയും ഈ സിനിമയിൽ നേരത്തെ തന്നെ കാസ്റ്റ് ചെയ്തിരുന്നു. മറ്റു സിനിമയുടെ തിരക്കുകൾ കാരണം അരിശ്രീ അശോകൻ പറക്കും തളികയുടെ സെറ്റിൽ ജോയിൻ ചെയ്യാൻ ഒരുപാട് ദിവസം വൈകി. അങ്ങനെ മറ്റൊരു നടനെ വെച്ച് സിനിമ പൂർത്തിയാക്കാൻ സംവിധായകനും നിർമ്മാതാവും കൂടി ശ്രമിച്ചു. പക്ഷേ ആ തീരുമാനത്തെ ദിലീപ് ശക്തമായി എതിർത്തു. ഈ കഥാപാത്രം അരിശ്രീ അശോകൻ തന്നെ ചെയ്യണമെന്ന് ദിലീപ് വാശി പിടിച്ചു. അങ്ങനെ അരിശ്രീ അശോകൻ ഇല്ലാത്ത സീനുകൾ ഷൂട്ട് ചെയ്ത് അരിശ്രീ അശോകന് വേണ്ടി കാത്തുനിന്നു. ദിവസങ്ങൾക്ക് ശേഷം അരിശ്രീ സിനിമയിൽ ജോയിൻ ചെയ്തു. അരിശ്രീ അശോകനെയും ദിലീപിനെയും പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് നമ്മുടെ താമരാക്ഷംപിള്ള ബസ്. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടെ ബസ്സിന് വേണ്ടി ഒരുപാട് അലഞ്ഞു. അങ്ങനെയാണ് ഒടുക്കം കോട്ടയം ചങ്ങനാശ്ശേരി റൂട്ടിൽ ഓടുന്ന ഒരു ബസ് റൂട്ട് അടക്കം വിൽക്കാനുണ്ടെന്ന് മനസ്സിലായത്. നേരെ രണ്ടുപേരും അങ്ങോട്ട് വെച്ച് വിട്ടു. ടിക്കറ്റ് എടുത്ത് ബസ്സിൽ കയറി യാത്ര ചെയ്ത് ഈ ബസ് നമ്മുടെ സിനിമയ്ക്ക് പറ്റിയതാണെന്ന് ഉറപ്പു വരുത്തിയതിന് ശേഷം റെഡി ക്യാഷ് മേശപ്പുറത്ത് വെച്ച് ബസ് അപ്പോൾ തന്നെ വാങ്ങി. അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഫിറ്റ്നസ് ഉള്ള ബസ് സിനിമയ്ക്ക് വേണ്ടി സംവിധായകൻ പിക്കാക്സ് വെച്ച് വെട്ടിപ്പൊളിച്ചാണ് സിനിമയിൽ കാണുന്ന രീതിയിൽ ബസ്സിനെ മാറ്റിയെടുത്തത്. സിനിമയുടെ ഷൂട്ടിംഗിന് ശേഷം ബസ് റൂട്ടിൽ ഓടിക്കാനുള്ള തീരുമാനമായിരുന്നു. പക്ഷേ ഫിറ്റ്നസ് കിട്ടാത്തതുകൊണ്ട് ബസ് വിൽക്കുകയായിരുന്നു. സിനിമയുടെ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് ദിലീപും അരിശ്രീ അശോകനും കടന്നുറങ്ങുകയും വിശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നത് ആ ബസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ അറ്റാച്ച്ഡായ ബന്ധമായിരുന്നു അരിശ്രീ അശോകന് ആ ബസ്സുമായുള്ളത്. തൻ്റെ വീട്ടിൽ ബസ് ഇടാനുള്ള സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ആ ബസ് ഞാൻ വാങ്ങിച്ചേനെ എന്ന് അരിശ്രീ അശോകനൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. ഈ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രമായിരുന്നു സുന്ദരന്റെ പാസ്പോർട്ട് കരണ്ട് നിന്ന ചിണ്ടൻ എലി. വളരെ റിസ്ക് എടുത്താണ് എലിയുമായുള്ള അരിശ്രീ അശോകന്റെ രംഗങ്ങൾ ഷൂട്ട് ചെയ്തത്. ഷൂട്ട് ചെയ്യുമ്പോൾ എലി ഒരിക്കലും പറഞ്ഞെടുത്ത് നിൽക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ എലിയുടെ കാലിൽ നൂല് കെട്ടിയാണ് സിനിമ ഷൂട്ട് ചെയ്തത്. ഒരെലിയെ വെച്ചല്ല, നിരവധി എലിയെ വെച്ചാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. കാരണം ഒരു ഷൂട്ട് കഴിയുമ്പോൾ എലി മിസ്സാവുന്നു, അങ്ങനെ മറ്റൊരു എലിയെ കൊണ്ടുവരുന്നു. മാത്രമല്ല ഇതിൽ യഥാർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് വളർത്തെലിക്ക് കളറടിച്ചാണ് നാടൻ എലിയാക്കി മാറ്റി ഷൂട്ട് ചെയ്തത്. മാത്രമല്ല വലിയ വില കൊടുത്താണ് ഓരോ എലിയും വാങ്ങിച്ചത്. 500-200 രൂപയൊക്കെ എലിയെ പിടിച്ചു കൊടുക്കുന്നവർ കിട്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് എലിക്ക് വലിയ ഡിമാൻഡായിരുന്നു. ഓരോരുത്തരും എലിയെ പിടിച്ച് സെറ്റിൽ കൊണ്ടുവന്ന് പൈസ വാങ്ങി പോകുമായിരുന്നു. മാത്രമല്ല ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ ഒരു എലിക്ക് ടൈറ്റിൽ കാർഡ് കാണിക്കുന്നത്. അതും ഈ സിനിമയിലായിരുന്നു. പിന്നീട് ഹിറ്റ് സംവിധായകരായ ജോണി ആന്റണിയും അൻവർ റഷീദും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ജോണി ആന്റണി ഈ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറും അൻവർ റഷീദ് ഈ സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറുമായിരുന്നു. ഈ സിനിമയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് നിത്യദാസ് അവതരിപ്പിച്ച നായിക കഥാപാത്രം. നിത്യദാസിന്റെ ആദ്യ സിനിമയാണിത്. നിത്യദാസ് ഈ സിനിമയിൽ വരുന്നത് ഗൃഹലക്ഷ്മിയിൽ കണ്ട ഒരു ഫോട്ടോ. നടി മഞ്ജു വാര്യറാണ് ആദ്യമായിട്ട് ദിലീപിനെ കാണിക്കുന്നത്. ദിലീപാണ് ഈ സിനിമയിലേക്ക് നിത്യദാസിനെ കൊണ്ടുവരുന്നത്. പക്ഷേ മഞ്ജു വാര്യരുടെ സെലക്ഷൻ തെറ്റിയില്ല. നിത്യദാസ് എക്സ്പീരിയൻസ്ഡ് ആയ ഒരു നടി അഭിനയിക്കുന്നത് പോലെ തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ ഒറ്റ സിനിമ കൊണ്ട് തന്നെ മലയാളത്തിലെ മുൻനിര നായികമാരുടെ പട്ടികയിലേക്ക് നിത്യദാസ് വന്നെങ്കിലും പിന്നീടുള്ള സിനിമകൾ ഒരുപാട് പരാജയപ്പെട്ടു. പക്ഷേ ഈ സിനിമയുടെ പേരിലാണ് ഇന്നും നിത്യദാസ് ലൈംലൈറ്റിൽ നിൽക്കുന്നതും പ്രേക്ഷകർ ഓർക്കുന്നത്. ഈ സിനിമയിലെ രസകരമായ സീനുകളാണ് താമരാക്ഷംപിള്ള ബസ് ഉണ്ടാക്കുന്ന ട്രാഫിക് ജാമുകൾ. ട്രാഫിക് ജാം ഷൂട്ട് ചെയ്യുക എന്നുള്ളത് വളരെ റിസ്കിയാണ്. അതുകൊണ്ട് തന്നെ നിരവധി വാഹനങ്ങൾ വാടകയ്ക്കെടുത്തും സെറ്റിലുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചുമാണ് ട്രാഫിക് ജാം ഒഴിഞ്ഞ സ്ഥലത്തുണ്ടാക്കി സിനിമ ഷൂട്ട് ചെയ്തത്. മറ്റൊരു രസകരമായ സീനാണ് അരിശ്രീ അശോകനും ദിലീപും തമ്മിലുള്ള ഫൈറ്റ്. മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി എടുത്ത വീട്ടിൽ വെച്ചാണ് ഇവർ ഈ ഫൈറ്റ് രംഗം ഷൂട്ട് ചെയ്തത്. ഒരുപാട് മുട്ടകളും മറ്റും എറിഞ്ഞ് അവിടെ എത്ര വൃത്തിയാക്കിയിട്ടും വൃത്തിയാവാത്ത അവസ്ഥയുണ്ടായിരുന്നു. പുതിയ ഷൂട്ടിംഗ് അംഗങ്ങൾ വന്നപ്പോൾ അവിടുത്തെ നാറ്റം സഹിക്കാൻ പറ്റില്ലെന്ന് പരാതിയും പറഞ്ഞിരുന്നു. 5 ദിവസം എടുത്താണ് ഈ 10 മിനിറ്റ് ഫൈറ്റ് അവർ ഷൂട്ട് ചെയ്ത് പൂർത്തിയാക്കിയത്. ഈ സിനിമയിൽ സ്ക്രിപ്റ്റിലുള്ളതിനേക്കാൾ കൂടുതൽ കോമഡി രംഗങ്ങളും അരിശ്രീ അശോകനും ദിലീപും കൊച്ചിൻ അനീഫയും ചേർന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്.
ഓരോ രംഗങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴും പുതിയ പുതിയ ഐഡിയ ഇവർ കൊണ്ടുവരുന്നു. സ്പോട്ടിൽ തന്നെ അതിനുള്ള എക്യുപ്മെന്റ് എത്തിച്ച് സിനിമ ഷൂട്ട് ചെയ്യുന്നു. ഈ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവാദം ഈ സിനിമയുടെ ടൈറ്റിലുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് പോയിരുന്നു. പറക്കും തളിക എന്ന പേര് മറ്റൊരാൾ രജിസ്റ്റർ ചെയ്തതാണെന്നും ഈ സിനിമയ്ക്ക് ഈ പേര് ഇടാൻ പറ്റില്ലെന്നുമായിരുന്നു വാദം. പക്ഷേ അതിന് മുൻപ് തന്നെ പറക്കും തളികയുടെ എല്ലാ പ്രൊമോഷൻ ആക്ടിവിറ്റീസും ടൈറ്റിൽ സോങ്ങായ പറക്കും തളികയും റിലീസ് ചെയ്ത് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഒരു കാരണവശാലും പേര് മാറ്റാൻ പറ്റാത്ത സാഹചര്യം. അങ്ങനെയാണ് ചെറിയൊരു മാറ്റം വരുത്തി ഈ പറക്കും തളിക എന്നാക്കി മാറ്റുന്നത്. ഈ സിനിമയിലെ നിത്യദാസിന്റെ ബസന്തി പറയുന്ന ഭാഷ യഥാർത്ഥത്തിൽ മലയാളത്തിലെ പല വാക്കുകളും തിരിച്ചിട്ടുണ്ടാക്കിയതാണ്. പലരും തെറ്റിദ്ധരിച്ചിരുന്നത് അത് ഏതോ സംസ്ഥാനത്തെ ഭാഷയാണെന്നാണ്. എന്നാൽ മലയാളത്തിലെ വാക്കുകൾ തിരിച്ചിട്ടാണ് അതിൽ സംസാരിക്കുന്നത്. മാത്രമല്ല ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ആദ്യമായി ദിലീപിന് ജനപ്രിയ നായകൻ എന്ന ടൈറ്റിൽ കൊടുക്കുന്നത്. ഷൂട്ടിംഗ് പൂർത്തിയാക്കിയിട്ടും ഈ സിനിമയുടെ റിലീസ് ഒരുപാട് നീണ്ടുപോയിരുന്നു. കാരണം കോടതിയിൽ കേസ് നിൽക്കുന്നതും. പിന്നീട് വിഷുവിനെ റിലീസാക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ അന്ന് വമ്പൻ പടങ്ങളുള്ളത് കൊണ്ട് സിനിമ വീണ്ടും റിലീസ് നീട്ടിവെച്ചു. അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു വ്യാജ സീഡികളുടെ വിൽപ്പന. തകൃതിയായി നടക്കുന്ന വ്യാജ സീഡികൾ ഏതാണ്ട് ഇറങ്ങിത്തുടങ്ങിയ കാലവും. അന്ന് സിനിമ സൂക്ഷിക്കുക എന്നുള്ളത് വലിയ റിസ്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസർ ഹംസയുടെ സുഹൃത്താണ് ഈ സിനിമയുടെ പ്രിന്റുകൾ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഭദ്രമായി സൂക്ഷിച്ചു വെച്ചത്. ഇതിൽ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കൊച്ചിൻ ഹനീഫ, സലീം കുമാർ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ബാബു നമ്പൂതിരി, മച്ചാൻ വർഗീസ് തുടങ്ങിയവരും തങ്ങളുടെ വേഷം വളരെ മനോഹരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് നായികയുടെ അച്ഛൻ കഥാപാത്രം. ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് തമിഴിലെ ഹിറ്റ് സംവിധായകൻ പി വാസുവാണ്. രജനീകാന്തിന് ചന്ദ്രമുഖി ഉൾപ്പെടെ സംവിധാനം ചെയ്തത് ഇദ്ദേഹമായിരുന്നു. ഈ സിനിമയുടെ ക്ലൈമാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1992 ഷാറൂഖ് ഖാനും കാച്ചോളും തകർത്തഭിനയിച്ച ദിൽവാലെ ദുൽഹാനിയ ലേ ജായേംഗെ എന്ന സിനിമയുടെ സെയിം ക്ലൈമാക്സ് തന്നെയാണ്. ആ സിനിമയിൽ ഷാറൂഖും കാജോളും ട്രെയിൻ കയറിയാണ് പോകുന്നതെങ്കിൽ ഈ സിനിമയിൽ ദിലീപും നിത്യയും ബസ്സിൽ കയറി പോകുന്നു. അത്രമാത്രമേ വ്യത്യാസമുള്ളൂ. ക്ലൈമാക്സ് കോപ്പിയടി ആയിരുന്നു. കോമഡി സിനിമയായിരുന്നെങ്കിലും ഈ സിനിമയിൽ 7 പാട്ടുകളുണ്ടായിരുന്നു. എം ജി ശ്രീകുമാറും യേശുദാസും ചിത്രയും ചേർന്നാണ് പാട്ടുകൾ പാടിയത്. പാട്ടുകളൊക്കെ സൂപ്പർ ഹിറ്റായിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് പറക്കും തളിക, ഇത് മനുഷ്യനെ കറക്കും തളിക എന്ന പാട്ട് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഈ സിനിമയുടെ റീമേക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 2002 തമിഴിലേക്ക് സുന്ദര ട്രാവൽസ് എന്ന പേരിൽ റീമേക്ക് ചെയ്തിരുന്നു. മുരളിയും രാധയും വടിവേലുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആടുതു പാടുതു എന്ന പേരിൽ തെലുങ്കിലേക്കും ദക്കോട്ട എക്സ്പ്രസ് എന്ന പേരിൽ കന്നഡയിലേക്കും റീമേക്ക് ചെയ്തിരുന്നു. മാത്രമല്ല ഈ സിനിമ ഹിന്ദിയിലും റീമേക്ക് ചെയ്തിരുന്നു. ഫുള്ളായി റീമേക്ക് ചെയ്തില്ല, ഇതിലെ പല രംഗങ്ങളും മലയാളത്തിലെ വരവേൽപ്പ് എന്ന സിനിമയും കൂട്ടി മിക്സ് ചെയ്ത് ഹിന്ദിയിലേക്കൊരു റീമേക്ക് ചെയ്തിരുന്നു. ചൽ 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 എന്നായിരുന്നു സിനിമയുടെ പേര്. 2001 വർഷത്തിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ സിനിമകളിലൊന്നായിരുന്നു പറക്കും തളിക. മാത്രമല്ല ദിലീപിന്റെ കരിയറിലെ തന്നെ ആദ്യത്തെ സോളോ ഹിറ്റായി ഈ സിനിമയെ കരുതപ്പെടുന്നു. മറ്റൊരു കാര്യം, ഈ സിനിമയെക്കുറിച്ച് വരുന്ന അപ്ഡേറ്റ്സ് സിനിമയുടെ രണ്ടാം ഭാഗം നമുക്ക് ഏത് നിമിഷവും പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഈ സിനിമയുടെ രണ്ടാം ഭാഗം വരുമെന്നുള്ള കാര്യം സംവിധായകൻ താഹ ഒഫീഷ്യലായി തന്നെ അനൗൺസ് ചെയ്തിരുന്നു. മലയാളികൾ ഇപ്പോഴും ആസ്വദിച്ച് കാണുന്ന ഈ പറക്കും തളിക എന്ന സിനിമയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഓർമ്മകളും കമൻ്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വീഡിയോസ് വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൺലി ഫോർ സിനിമ.